കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നായിക കെ ആർ ഗൗരിയമ്മ അന്തരിച്ചു. കടുത്ത അണുബാധയെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ഒന്നര മാസമായി ചികിത്സയിലായിരുന്നു. സംസ്കാരം വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. ഇന്ത്യൻ ഇടതുപക്ഷം കണ്ട ഇതിഹാസമാണ് വിടവാങ്ങിയത്. കടുത്ത പനിയെ തുടർന്ന് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു കെ ആർ ഗൗരിയമ്മ. ഒന്നരയാഴ്ച മുൻപ് നില മെച്ചപ്പെട്ടുവെങ്കിലും വീണ്ടും ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കടുത്ത അണുബാധയെ തുടർന്ന് ഇന്ന് പുലർച്ചെ 7 മണിയോടെ മരിച്ചു. 102 വയസ്സായിരുന്നു. PRS ആശുപത്രിയിൽ നിന്ന് 11 മണിയോടെ കെ ആർ ഗൗരിയമ്മയുടെ മൃതദേഹം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കെ പ്രോട്ടോകോളിന് ഇളവനുവദിച്ച് പ്രത്യേകം ഉത്തരവിറക്കിയാണ് അയ്യങ്കാളി ഹാളിൽ പൊതുദർശന സൗകര്യമൊരുക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രമുഖർ ഗൗരിയമ്മയ്ക്ക് അന്തിമോപചാരമർപ്പിച്ചു. മുതിർന്ന CPIM നേതാക്കളായ എ വിജയരാഘവനും MA ബേബിയും ചേർന്ന് ഗൗരിയമ്മയെ ചെങ്കൊടി പുതപ്പിച്ചു. ജീവിതത്തെ നാടിന്റെ മോചന പോരാട്ടത്തിന്റെ വീരേതിഹാസമാക്കി മാറ്റിയ ധീരവനിതയാണ് കെ ആർ ഗൗരിയമ്മയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. രാഷ്ട്രീയത്തിന്റെ കനൽ വഴികൾ താണ്ടി ജനമനസ് കീഴടക്കിയ നേതാവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓർമ്മിച്ചു. In Gauriamma, we have lost an iconic figure. Her life story is very inspiring. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും വേണ്ടി, കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു ഗൗരിയമ്മയുടേത്. നമ്മൾ ചരിത്രത്തോടൊപ്പം നടക്കുന്ന ധാരാളം ആളുകളെ കണ്ടെത്തി. ഗൗരിയമ്മ ചരിത്രത്തിന് മുന്നിൽ നടന്നയാളാണ്. കേരള സമൂഹത്തിന്റെ പുനർസൃഷ്ടിയിൽ ശ്രദ്ധേയമായ പങ്കാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. അയ്യങ്കാളി ഹാളിലെ 1 മണിക്കൂർ നീണ്ട പൊതുദർശനത്തിനു ശേഷം 12:30 ഗൗരിയമ്മയുടെ മൃതദേഹം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് 5:00-6:00 ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. വിപ്ലവ നായിക കെ ആർ ഗൗരിയമ്മ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. 24 തിരുവനന്തപുരം.